യൂസ്ഡ് കാറിൻ്റെ വില നിശ്ചയിക്കുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. ഇനി നേരെ ക്യാമറ ഒന്നിരിക്ക്. ഇത്തരം മോഡൽ വാഹനങ്ങൾ നമ്മളെ കയ്യിൽ വരാറുണ്ട്. ഇതുണ്ടോ, ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പൊട്ടിച്ച് ഇതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ മാറി ഇവിടെയൊക്കെ പണി വരുന്ന വാഹനങ്ങളാണ് മേജർ ആക്സിഡൻറ്റ് വാഹനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താറ്. ഒരു യൂസ്ഡ് കാർ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ, ആദ്യം എല്ലാവരും ചോദിക്കുക റീപ്ലേസ് ഉണ്ടോ, ആക്സിഡൻറ്റ് ഉണ്ടോ, കിലോമീറ്റർ എത്രയാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നൊരു വാഹനം ഒരു സ്പെഷ്യൽ കളറായ 2018-19 രജിസ്ട്രേഷനിൽ വന്ന XUV500 W7 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന ഓൾറെഡി റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ്. പുറത്തുണ്ടായിരുന്ന വാഹനം, കേരളത്തിൽ ലൈഫ് ടാക്സ് അടച്ച് രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 2012-13-14 കാലഘട്ടത്തിന് ശേഷം, 15-16-17-18 കാലഘട്ടത്തിൽ വന്ന ഷേപ്പിലാണ് ഈ ഒരു വാഹനം നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രില്ല്, ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ, ബമ്പർ കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റ് വന്ന വാഹനമാണ് ന്യൂ ഷേപ്പിക്ക്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ടൊക്കെ നിങ്ങളെ കാണിക്കാം. 7-സീറ്റിലൊരു SUV വാഹനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് എൻക്വയറി വരുന്നൊരു വാഹനമാണ് XUV500 മഹീന്ദ്രൻ്റെ വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം, അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ വാഹനം നമുക്ക് ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് കാണിക്കുമ്പോൾ ഓടിച്ചു തന്നെ തുടങ്ങാം. നല്ല വെയിലാണ്, ഷോറൂമിൻ്റെ പുറത്താണ് വാഹനം പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് തന്നെ ഇത് ഓടിച്ചു പോകുമ്പോൾ തന്നെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത് പിന്നെ കീലെസ് സ്റ്റാർട്ടിങ്ങാണ് വാഹനം വന്നിട്ടുള്ളത്. കീലെസ് സ്റ്റാർട്ടിങ്ങാണ്. ഇതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ വാഹനം ഇപ്പോൾ വാഹനം സ്റ്റാർട്ടായി. ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ പ്രത്യേക ശൈലിയിൽ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിന് തടസ്സം വരാതിരിക്കാനാണ് ഇത് ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷറി വാഹനത്തിൻ്റെ ഫീല് തരുന്ന രീതിയിൽ തന്നെ കേട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് പറയുമ്പോൾ ഒരു ലക്ഷറി പ്രീമിയം വാഹനത്തിൻ്റെ ടച്ച് തരുന്ന രീതിയിൽ തന്നെയാണ്. W7 ആണിത്. ഇതിൽ W8 വരുന്നുണ്ട്, W11 വരുന്നുണ്ട്. ഇതിൽ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എയർ ബാഗ് വരുന്ന ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ എയർ ബാഗ് ഇല്ല. പിന്നെ 2 എയർ ബാഗ് വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ എയർ ബാഗ് ഉണ്ട്, ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ട്. അത്തരം ഭാഗങ്ങളൊക്കെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ ഈ വലിയൊരു SUV വാഹനത്തിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു മോഡൽ വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം. നമ്മൾ വീഡിയോയിൽ വാഹനം ഡ്രൈവ് ചെയ്ത് വീഡിയോ എടുക്കുമ്പോൾ അതിന് ഒരു 1-2 കമൻറ്റ് കണ്ടിരുന്നു. നമ്മൾ പക്കാ സേഫ്റ്റിയിൽ വലിയ രീതിയിലുള്ള സ്പീഡിലൊന്നുമല്ല, ഹൈവേയിലൊന്നുമല്ല, കരുവാരക്കുണ്ടിൽ ചെറിയ റോട്ടിലൂടെ സൈലൻ്റ് ആയിട്ട് ഓടിച്ച് വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാവിധ സേഫ്റ്റി കാര്യങ്ങൾ, പിന്നെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ക്യാമറയിലോട്ട് നോക്കിയിട്ടല്ല വീഡിയോ എടുക്കുന്നത്, നമ്മൾ റോട്ടിലോട്ട് എല്ലാ ശ്രദ്ധയോടും കൂടിയാണ് വീഡിയോ എടുക്കുന്നത്. ഇത്തരം വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് വാഹനം ഓടിക്കലും ഈ ഭാഗങ്ങൾ കാണിക്കലും എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വാഹനത്തിൽ നമ്മൾ എല്ലാ വാഹനങ്ങളും പരിചയപ്പെടുത്തുമ്പോഴും ഇത്തരത്തിൽ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടിനെ പറ്റിയിട്ട് തന്നെ പറയാം. XUV500 നല്ല പവറുള്ള വാഹനമാണ്. പിന്നെ മഹീന്ദ്രൻ്റെ വാഹനമാകുമ്പോൾ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരില്ല. XUVനെ സംബന്ധിച്ച് പൊതുവേ മെയിൻ്റനൻസ് ചാർജ് കുറച്ച് കൂടുതലുണ്ടെങ്കിലും ഒരു പ്രീമിയം വാഹനം ഉപയോഗിക്കുന്ന ഫീലിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതാണ്ട് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി കുതിച്ച് കയറി പോകുന്നുണ്ട്. പക്ഷേ വണ്ടിൻ്റെ അകത്തിരിക്കുന്ന ആൾക്ക് ലാഗിങ് വരാത്ത രീതിയിൽ തന്നെയാണ് വണ്ടി മൂവായി പോകുന്നത്. പെട്ടെന്ന് ബേക്ക് ആ ടെർബോൻ്റെ ചാർജ് വരുമ്പോണ്ടാണ് ആ ബാക്കൊക്കെ വലിച്ചിടുന്ന പോലെയുള്ള രീതിയിലുള്ള ഇതൊന്നും നമുക്ക് ഉള്ളിലിരിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യില്ല. നല്ല കംഫർട്ടായിട്ട് ഓടിച്ചു പോകാനും യാത്ര ചെയ്യാനും പറ്റിയൊരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ഏകദേശം ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ നമുക്ക് സീറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. കാരണം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗമല്ല വന്നത്. ഇതിൻ്റെ അടിയിൽ വെച്ചാൽ നമുക്ക് മുന്നോട്ടും ബാക്കോട്ടും ആക്കാം. അതേപോലെ നമുക്ക് ഈ ചാരുന്ന ഭാഗവും നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത്. ഇതിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലും വാഹനം വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങും മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് വണ്ടി നിർത്തി ഇടുമ്പോൾ നിങ്ങളെ കാണിക്കാം. പിന്നെ സ്റ്റിയറിങ്ങിൽ വോളിയം കൺട്രോൾ, അത്തരം ഫംഗ്ഷൻസിലുള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മീറ്റർ കൺസോൾ ഉണ്ടോ, ഒരു പ്രത്യേക യുണീക്ക് സ്റ്റൈൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എടുത്ത് പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിപൊളി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വന്നിട്ടുണ്ട്. അത്തരം ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിമനോഹരമായിട്ട് തന്നെ ഈ സെൻട്രൽ കൺസോളിൽ ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും ഇവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ കണ്ടോ 2 കപ്പ് ഹോൾഡർ, അതേപോലെ ഇവിടെ ഹാംറസ്റ്റിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിക്കാതെയുണ്ടോ, ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കീ, നമ്മൾ ഇത് കീയിലെ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഇത്തരം ഭാഗത്ത് നമുക്ക് ഇതിൽ കീ ഹോൾഡ് ചെയ്യാൻ പറ്റും. അവിടെ ചെറിയ സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കളർ ഉണ്ടെങ്കിൽ
ഒരു നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. ഡോർ പേഡ് ആണെങ്കിലും ഡാഷ്ബോർഡ് ആണെങ്കിലും ഒരു ബ്ലാക്ക് കളറിൽ ഇവിടേക്ക് വരുമ്പോൾ ഒരു വൈറ്റ് കളറിലുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ സീറ്റിൻ്റെ യാത്രാ കംഫർട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന സീറ്റ് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റാണ്. നമ്മൾ ഇന്നോവയിലും ഫോർച്യൂണറിലൊക്കെ യാത്ര ചെയ്ത ഒരാളുകൾക്ക് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും നല്ല കംഫർട്ടാണ് യാത്ര ചെയ്യാൻ, അത്രത്തോളം സ്പേസും ഉണ്ട്. എക്സ് യു വി നമ്മൾ ഇന്നോവയാണ് ഏറ്റവും കൂടുതൽ യാത്രാ കംഫർട്ട് എന്ന് പറയും. അതേ കംഫർട്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിലും കിട്ടും. കാരണം ഞാൻ പേഴ്സണലി ഒരു മാസത്തോളം കുറച്ച് മുന്നേ, രണ്ട് വർഷം മുന്നേ എക്സ് യു വി 500 ഉപയോഗിച്ചതാണ്. ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കംഫർട്ടാണ്. നല്ല വീതി നീളമുള്ളൊരു വലിയൊരു വാഹനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസും വരുന്നുണ്ട്. മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഏറ്റവും പുറകത്തെ, ഏറ്റവും ബാക്കത്തെ തേർഡ് റോ സീറ്റിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അവിടെ ഇരിക്കുന്ന ആൾക്കും അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ബാക്കി വിശേഷങ്ങൾ ഇതിൻ്റെ എക്സ്റ്റീരിയറും ബോഡി ഭാവവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാം. പിന്നെ ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യം പറഞ്ഞു. അത്യാവശ്യം റീസെയിൽ മാർക്കറ്റിലൊരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം. പിന്നെ ഇതിൻ്റെ റൂഫിൻ്റെ ഭാഗം കൊണ്ട് നോക്കുമ്പോൾ ഇതുണ്ടോ, ഇവിടെ നമുക്ക് പിന്നെ നമ്മൾ സ്പെക്കൊക്കെ ഹോൾഡ് ചെയ്യാനുള്ളൊരു സൗകര്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ചെറിയൊരു മിററുണ്ട്. പിന്നെ ഒരു വാഹനത്തിന് എടുത്ത് പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം വാഹനത്തിലേക്ക് വരുന്ന പോലെ തന്നെ ആംബിയൻസ് ലൈറ്റ് ഒരുപാട് വരുന്നുണ്ട്. ഇതുണ്ടോ, ഈ ഡോർ പേഡിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ബ്ലൂ കളർ ഉണ്ടെങ്കിൽ ഇത്തരം ഭാഗങ്ങൾ നമുക്ക് ഈ ആംബിയൻസ് ലൈറ്റ് രാത്രി നല്ല ഭംഗിയാക്കാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നമുക്ക് കാണാൻ. അപ്പോൾ ഈ ഒരു വാഹനം 2018 മോഡല് 19 രജിസ്ട്രേഷനിലെ വാഹനമാണ്. ഓൾറെഡി കേരള രജിസ്ട്രേഷനിൽ ലൈഫ് ടാക്സ് അടച്ച വാഹനമാണ്. ഇതിൻ്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 1,250,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളൊരു കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിലിൽ ഏൽപ്പിച്ച വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം പിന്നെ നമ്മളെ കയ്യിൽ വന്നപ്പോൾ എക്സ് യു വിൻ്റെ ഒരു പെട്ടെന്നൊരു വീഡിയോ നിങ്ങളെയും അവിടെ പരിചയപ്പെടുത്താമെന്ന് കരുതി ഇതിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. ഇത്രയും മോഡലുള്ളൊരു വാഹനം ആയതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും W7 ആണ്. ഈ ഒരു വാഹനം ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഓൾറെഡി ഇത് റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ മുന്നേ സിംഗിൾ ഓണർഷിപ്പ് എന്ന് എടുത്തിട്ട് ഇവിടെ കേരളത്തിൽ സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു വാഹനം ഉള്ളത്. കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 107,126 കിലോമീറ്ററാണ് ഈ വാഹനം സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വാഹനത്തിൻ്റെ ഉൾപ്പെടുത്താനുള്ളത്. മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ റീപ്ലേസ്മെൻറ്റ് അതേപോലെ പെയിൻറ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എക്സ് യു വിൻ്റെ ഭാഗങ്ങൾ കാര്യങ്ങൾ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു കാര്യത്തോടു കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഈ മഹീന്ദ്ര എക്സ് യു വി വാഹനത്തിൻ്റെ പുറം വശം കൊണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, ഒരു എസ് യു വി സെഗ്മെൻറ്റിൽ എക്സ് യു വി വാഹനം പരിചയപ്പെടുത്തുമ്പോൾ മഹീന്ദ്രൻ്റെ ഈ ഒരു വാഹനം റോഡിൽ കാണുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഒരു വാഹനം ഇങ്ങനെ കാണുമ്പോഴാണെങ്കിലും വലിയൊരു വാഹനത്തിൻ്റെ നല്ല വീതി വിസ്താരത്തോടു കൂടി ഇങ്ങനെ പരന്ന് കിടക്കുന്ന രീതിയിൽ തന്നെ കിടിലെ ലുക്കിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു വാഹനം തന്നെയാണ് എക്സ് യു വി. ഈ ഒരു മഹീന്ദ്ര സെഗ്മെൻറ്റിൽ ഈ എക്സ് യു വി വാഹനത്തിൻ്റെ ഒരു ലുക്കിലാണെങ്കിലും യാത്രാ കംഫർട്ടിലാണെങ്കിലും ഒരുപാട് കാലമായിട്ട് നല്ല മഹീന്ദ്രൻ്റെ വിജയകരമായി മാറിയൊരു വാഹനം തന്നെയാണ് ഈ എക്സ് യു വി വാഹനം. ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഈ ഒരു എക്സ് യു വി അല്ലെങ്കിൽ ഇത്തരം വാഹനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കൊണ്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് LED ടൈപ്പ് പ്രൊജക്ടർ LED ടൈപ്പിലെ ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ബമ്പറിൽ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രീമിയം വാഹനത്തിലൊക്കെ വരുന്ന രീതിയിലുള്ള ലുക്ക് തരുന്ന ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. ഒരു ക്രോം ഫിനിഷിങ് ചുറ്റുഭാവം വന്ന് അതിൽ ഇതുണ്ട് ഓരോ കട്ടിങ് ഒരു ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഗ്രില്ലിലാണ് ഇത്തരം ഭാഗങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗം കൊണ്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഇടുപ്പോട് കൂടിയാണ് ഈ ഒരു വാഹനം നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബമ്പറും ബോണറ്റൊക്കെ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ഇത് ഏകദേശം 2018-19 രജിസ്ട്രേഷനിലെ വാഹനമാണ്. ഏകദേശം 4 വർഷത്തോളം പഴക്കല്ല വാഹനമാണ്. ഇത്തരം മോഡൽ വാഹനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് റീ രജിസ്ട്രേഷൻ വാഹനമാണ്. ഒരു പ്രൈസിലും അത്യാവശ്യം ഡിഫറൻസ് ഉണ്ടാകും. കാരണം ഒറിജിനൽ കേരള വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം 15-16 ലക്ഷം രൂപ ഇപ്പോഴും റീസെയിൽ മാർക്കറ്റിലൊരു വാഹനം തന്നെയാണ് എക്സ് യു വി ഈ ഒരു സെഗ്മെൻറ്റ്. അതിനെ അപേക്ഷിച്ച് 2-3 ലക്ഷം റുപ്യേൻ്റെ ഡിഫറൻസോട് കൂടിയാണ് ഈ ഒരു വാഹനം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ചെറിയ റീപെയിൻറ്റ് കാര്യങ്ങൾ അത്തരം ഭാഗങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട്. ഇനി നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ യൂസ്ഡ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ അത്തരം വാഹനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം എല്ലാവരും ചോദിക്കുക റീപ്ലേസ് ഉണ്ടോ, ആക്സിഡൻ്റ് ഉണ്ടോ, കിലോമീറ്റർ എത്രയാണ്, ഓണർഷിപ്പ് എത്രയാണ് എന്നുള്ള ഭാഗങ്ങളാണ് എല്ലാവരും ചോദിക്കുക. ഈ കിലോമീറ്റർ ആയിക്കോട്ടെ, ഓണർഷിപ്പ് ആയിക്കോട്ടെ, വണ്ടിയുടെ മോഡലായിക്കോട്ടെ, ഇതൊക്കെ ഒരു യൂസ്ഡ് കാറിൻ്റെ വില നിശ്ചയിക്കുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളാണ്.
ഈ നമ്പർ നോക്കിയാലും ഗ്ലാസ് മാറിയോ മാറിയിട്ടില്ലെന്ന് ഇപ്പോഴത്തെ സമയത്ത് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ആ നമ്പറും ഗ്ലാസ്സും അതിലെ കോഡ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഇതിപ്പോൾ ഒരു ഗ്ലാസ് മാറ്റി സെക്കൻഡ് ഗ്ലാസ് മാറ്റിയിട്ടാലും അതും നമുക്കറിയാൻ പറ്റില്ല. നമുക്കറിയാവുന്ന ആളുകളെ കൊണ്ട് ചെക്ക് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത് ചെക്ക് ചെയ്യാനുള്ള ടീമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ അറിയാവുന്ന ആളുകളെ കൊണ്ട് നോക്കി വെരിഫൈ ചെയ്തിട്ടാണ് അത്തരം സെഗ്മെൻറ്റ് വാഹനങ്ങൾ എടുക്കാറ്. ഇനി നേരെ ക്യാമറ ഒന്നിരിക്കും, ഇത്തരം മോഡൽ വാഹനങ്ങളും നമ്മളെ കയ്യിൽ വരാറുണ്ട്. ഇതുണ്ടോ അത്തരം മോഡൽ വാഹനങ്ങളൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ചെറിയ വിലൻ്റെ വാഹനങ്ങളാണ്, 1 ലക്ഷം, 1.5 ലക്ഷം, 1.25 ലക്ഷം അത്ര വില വരുന്ന വാഹനത്തിൽ നമ്മളൊരു ഡോർ ഗ്ലാസ് മാറി അല്ലെങ്കിൽ ഡിക്കി മാറി അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. കാരണം അത്രയും വില കുറഞ്ഞ വണ്ടിയാണ്. അത്തരം വാഹനത്തിലും മേജർ ആക്സിഡൻറ്റോ അപ്പുറമോ പോയ വാഹനം നമ്മൾ എടുക്കാറോ ചെയ്യാറോ ഇല്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പിന്നെ എക്സ് യുവിൻ്റെ ഇതാക്കണം, ഈ ബൂട്ട് സ്പേസ് കൊണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ആ പറഞ്ഞ പേസ്റ്റിംഗ് എല്ലാ ഭാഗത്തും വരും, 4 ഡോറിലും വരും, ഈ ഒരു ഭാഗം കൊണ്ടൊക്കെ വരും, എല്ലാ ഭാഗം കൊണ്ടും നമുക്ക് നോക്കിയാൽ അറിയാം. അതേപോലെ പുറകുവശം കൊണ്ട് മേജർ ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ പഞ്ചിങ്ങാണ്, ഇത് കമ്പനി വന്ന പേസ്റ്റിങ്ങാണ്. ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ കമ്പനി വന്നതാണോ ഇത് റീച്ച് ചെയ്തതാണോ എന്നൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഫ്ലഡ് ഉണ്ടോ എന്നാണ്. ഫ്ലഡ് ഉണ്ടോ എന്ന് നമുക്ക് ഹിസ്റ്ററിയിൽ നോക്കാൻ പറ്റും. അതേപോലെ നമുക്ക് വാഹനം ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾ കൊണ്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. കാരണം ഒരിക്കലും മനസ്സിലാകാത്ത രീതിയിൽ ഫ്ലഡ് പെട്ട വാഹനങ്ങളൊക്കെ ഉണ്ടാവും. അത് അതിൻ്റേതായ രീതിയിൽ അറിയാവുന്ന ആളുകളെ കൊണ്ട് നമ്മൾ ചെക്ക് തന്നെ വേണം. പിന്നെ നമ്മൾ കിലോമീറ്റർ, കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ ചെക്ക് ചെയ്യുമ്പോൾ കിലോമീറ്റർ തിരിച്ചിട്ടുണ്ടോ, അതേപോലെ കിലോമീറ്ററിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ, കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഓണർഷിപ്പ്, ഇത്തരം ഭാഗങ്ങളൊക്കെയാണ് ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ റീസെയിൽ മാർക്കറ്റ് നിശ്ചയിക്കുന്ന ഘടകങ്ങൾ. പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മളാണെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തുന്ന നമ്മളെ കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് പാർക്ക് ആൻഡ് സെയിലിൽ വാഹനം വരാറുണ്ട്. അതിൻ്റെ RC ഓണറെ വെരിഫൈ ചെയ്തിട്ട് മാത്രമേ നമ്മൾ വാഹനം വാങ്ങിക്കാറും വിൽക്കാറുള്ളൂ. ഇനി ഈ വീഡിയോ കാണുന്ന ആളുകൾ നമുക്ക് വാഹനം സെയിൽ ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിലും വാഹനം പാർക്ക് ആൻഡ് സെയിലിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും RC ഓണറെ സമ്മതപ്രകാരം RC ഓണറെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വാഹനം വാങ്ങിക്കുക. അതേപോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. പിന്നെ RCയിൽ ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് ലിസ്റ്റ്, 4 ഉം 5 ഉം വർഷം മുന്നേ ഇല്ല ബ്ലാക്ക് ലിസ്റ്റ്, ഓൾറെഡി ഫൈൻ അടച്ച ബ്ലാക്ക് ലിസ്റ്റ് വരെ ഇപ്പോൾ പരിവാഹൻ എന്ന് പറഞ്ഞ സൈറ്റിക്ക് മാറിയപ്പോൾ പൊന്തി വരുന്നുണ്ട്. ചില വാഹനങ്ങളിലൊക്കെ നമുക്ക് 5000 മുതൽ 10000 മുതൽ 25000 രൂപ വരെ ഫൈൻ വന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് RTO ഓഫീസിൽ വെരിഫൈ ചെയ്ത് നെയിം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ RC ചേഞ്ച് ചെയ്യണം. കാരണം RC ചേഞ്ച് ചെയ്യുമ്പോൾ RC ഓണറെ വെരിഫിക്കേഷൻ വരുത്തി RC ഓണറെ സമ്മതപ്രകാരം മാത്രം നമ്മൾ വാഹനം വാങ്ങിക്കുക. ഇൻഷുറൻസും RCയും ഒരേ ആളെ പേരിലാണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യുക. അതേപോലെ പിന്നെ ചെറിയ കാര്യങ്ങൾ, പൊല്യൂഷൻ, അതേപോലെ ടാക്സ് കാര്യങ്ങൾ, ഓരോ മോഡൽ വാഹനങ്ങൾക്കും ഇപ്പോൾ പഴയ മോഡൽ വാഹനമാണെങ്കിൽ റിന്യൂവൽ ടാക്സ് കാര്യങ്ങളൊക്കെ നോക്കണം. ഇത്തരം വാഹനങ്ങളാകുമ്പോൾ 2018 to 2015 വർഷത്തിന് ടാക്സും റിന്യൂവലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇൻഷുറൻസ് ചെക്ക് ചെയ്താൽ മതി, അത്തരം ഭാഗങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ റീ രജിസ്ട്രേഷൻ വാഹനങ്ങളാകുമ്പോൾ എഞ്ചിൻ നമ്പർ, ചേസ് നമ്പർ കാര്യങ്ങൾ, അത് RCയിലും വാഹനത്തിലും ഒരേ ഡീറ്റെയിൽ തന്നെ അല്ലേ വന്നിട്ടില്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മളെപ്പോലത്തെ സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവർ വെരിഫൈ ചെയ്യും, അല്ലെങ്കിൽ അവരതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാഹനങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തം നമ്മളാണ്. അതേപോലെ നിങ്ങൾ മറ്റു സ്ഥലത്തു നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഏൽക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അവർ ഏൽക്കും. അതല്ല നിങ്ങളാണ് തനിച്ച് പോകുന്നതിൻ്റെ ആളുകൾക്ക് ഇതിനെപ്പറ്റി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഡൗട്ട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കുക. അതിൻ്റെ ഫ്രണ്ട് ഭാഗം കൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു. ഈ ഒരു ഭാഗം കണ്ടോ, മഹീന്ദ്രൻ്റെ ലോഗോടുകൂടി ഗ്രില്ല് തന്നെയാണ്. പിന്നെ ഇതൊക്കെ നമ്മളെ ഫോർച്യൂണറിലൊക്കെ വരുന്ന രീതിയിലുള്ളൊരു ചെറിയൊരു മിറർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ടയർ സൈസ് വരുന്നത് 17 സൈസ് ടയറാണ് വരുന്നത്. പിന്നെ ഒരു കിഡിലം ഫുട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഭാഗം കൊണ്ട് കാണാൻ പറ്റും. പിന്നെ അതിൽ ക്രോം ഫിനിഷിങ്ങൊക്കെ അഡീഷണൽ ചെയ്തതാണ്. പിന്നെ അത്യാവശ്യം വലിയൊരു ഗ്ലാസ്സുകൾ തന്നെ നമുക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡോർ ക്യാച്ച് ഉണ്ടോ, മറ്റു വാഹനങ്ങളെ പോലെയല്ല, ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു പുറകുവശം കൊണ്ടുള്ള യാത്ര കംഫേർട്ട്, അത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കാം. കാരണം ഇത് നമുക്ക് ഈ ഒരു സീറ്റാണ് ഇതിൽ ഏറ്റവും കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത്രത്തോളം സ്പേസ് ഉണ്ട്, ഇനി ഇവിടെ ഇത്രത്തോളം സ്പേസ് ബാലൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും പുറകോട്ട്, നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കണ്ടോ AC വെൻറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പിടിച്ചിരിക്കാനുള്ള ഹുക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റീഡിംഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല കിഡിലെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട്. പിന്നെ കണ്ടോ ആംറെസ്റ്റ് ഉണ്ട്, കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനം കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ് റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വലിയൊരു വാഹനം തന്നെയാണ് ഇതിൻ്റെ ഉള്ളുകൊണ്ട് നിങ്ങളെ കാണിക്കാം. അല്ലേ ഇതിൻ്റെ പുറകുവശം കൊണ്ട് നിങ്ങളെ കാണിക്കാതെ ഉണ്ടോ,
നമ്മൾ മറ്റു വാഹനങ്ങളിൽ നിന്ന് നോക്കുന്നതിലേറെ ഒന്നും കൂടെ സ്പേസ് വരുന്നുണ്ട്. ഈ ഭാഗത്തും ബാക്കിലിരിക്കുന്ന ആൾക്കും എ സി വെൻറ്റ് കപ്പ് ഹോൾഡർ അത്തരം ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗം കൊണ്ട് നിങ്ങളെ കാണിക്കാനുള്ളത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പുറകു വശം കൊണ്ട് നിങ്ങളെ കാണിക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടെങ്കിൽ അത്രയും വലിയൊരു എസ് യു വി വാഹനം തന്നെയാണ്. പിന്നെ ഈ ടെയിൽ ലാമ്പിൻ്റെ ഭാഗം കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ വന്ന് രണ്ട് പീസായിട്ടാണ്, ഒന്ന് ബൂട്ടിലും വന്നിട്ടുണ്ട്, പിന്നെ ബോഡിയിലോട്ട് ഇങ്ങനെ കയറി ഇങ്ങോട്ട് കോണായിട്ട് വന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ ന്യൂ ഷേപ്പിലാണ് ഇത്തരം ഭാഗങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനോട് അടുപ്പിച്ച് തന്നെ മഹീന്ദ്ര എന്നുള്ള ബാഡ്ജിങ് കാണാൻ പറ്റും. എക്സ് യു വി 500 എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ W7 എന്നുള്ളൊരു ബാഡ്ജിങ്, അതിൻ്റെ ഓട്ടോമാറ്റിക് ആണ് എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ മഹീന്ദ്രൻ്റെ ലോഗോട് കൂടി ക്രോം ഫിനിഷിങ്ങിൻ്റെ ഒരു ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെയും കാണാൻ പറ്റും. ആ ഒരു ബാക്ക് കൊണ്ട് കാണുമ്പോഴും ആ സ്പോയിലർ കാര്യങ്ങൾ, ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക് കൊണ്ട് നോക്കുമ്പോൾ വലിയൊരു ഫുൾ സൈസ് എസ് യു വിൻ്റെ ലുക്ക് തരുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് എക്സ് യു വി കാണാൻ പറ്റുക. ഒരു മാസ് വാഹനം തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന് വിശേഷിപ്പിക്കാം. കാരണം ഒരു പുറം കർണാടകത്തിലൊക്കെ അത്രയും മിനിസ്റ്റർമാർ അതേപോലെ തലവർമാർ ഉപയോഗിക്കുന്ന വാഹനം തന്നെയാണ് എക്സ് യു വി. നല്ല കിഡിലെ ലുക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പിന്നെ വാഹനങ്ങൾ നമുക്ക് ആ ഭാഗം കൊണ്ടൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ബൂട്ട് സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ടോ എക്സ് യു വി. ആ രണ്ട് സീറ്റും നമുക്ക് അങ്ങോട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ബെഡ് സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. കാരണം എക്സ് യു വി ഒരു ലോങ് ഡ്രൈവൊക്കെ പോകുന്ന ആളുകൾക്ക് രണ്ട് പേർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെഡൊക്കെ ഇട്ട് ഉറങ്ങി യാത്ര ചെയ്ത് അത്രയും യാത്രകൾക്കും പറ്റുന്നൊരു വാഹനം തന്നെയാണ് എക്സ് യു വി. നല്ല ബൂട്ട് സ്പേസും ഇൻറ്റീരിയർ കൊണ്ട് നല്ല അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വാഹനത്തിൻ്റെ വിലയും ഡീറ്റെയിൽസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. വീഡിയോ കുറച്ച് ലെങ്ത്തായതിൽ ക്ഷമിക്കണം. നമ്മൾ വരും വീഡിയോസിലൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ അധികം വൈകാതെ വരും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട, ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.